രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റിട്ട് ഇന്ന് 100 ദിവസം തികയുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പെൻഷനും ഓണക്കിറ്റും നൽകി വാഗ്ദാനങ്ങൾ പാലിക്കാനായത് 100 ദിവസത്തെ പ്രധാന ഭരണ നേട്ടമാണ്. ഇനിയും നിയന്ത്രണത്തിലാകാത്ത കോവിഡ് വ്യാപനമാണ് ഇക്കാലത്ത് നേരിട്ട പ്രധാന വെല്ലുവിളി. മുട്ടിൽ മരമുറി, കിറ്റെക്സ്, മന്ത്രി ശശീന്ദ്രന്റെ ഫോൺ വിളി തുടങ്ങിയ രാഷ്ട്രീയ സംഭവങ്ങളും 100 ദിവസത്തെ ഭരണത്തെ വിവാദത്തിലാക്കി. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ തുടർ ഭരണമെന്ന ചരിത്ര നേട്ടത്തിന്റെ നിറവിലായിരുന്നു മെയ് 20 രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. മിഷനുകളെയെല്ലാം നവകേരളം കർമ്മപദ്ധതി എന്ന ഒറ്റ കുടക്കീഴിലാക്കിയും കേരളയിൽ നോളജ് എക്കണോമി മിഷൻ എന്നീ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികൾ പ്രഖ്യാപിച്ചുമായിരുന്നു തുടക്കം. തുടർ വിജയത്തിന്റെ അണുക്കല്ലായി മാറിയ ക്ഷേമപ്രവർത്തനങ്ങളെ രണ്ടാം വരവിലും സർക്കാർ കൈവിട്ടില്ല. ക്ഷേമ പെൻഷനും ഓണക്കിറ്റും നൽകി വാക്കുപാലിച്ചു. ഇൻഡസ്ട്രീസിലായിരുന്നാലും ഇൻഫ്രാസ്ട്രക്ചറിലായിരുന്നാലും ടൂറിസത്തിലായിരുന്നാലും ഫൈനാൻസിലായിരുന്നാലും തന്നെ ലോങ് ടേം റിസൾട്ട്സ് ഉണ്ടാക്കുന്ന പദ്ധതികൾ സർക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. കിണഞ്ഞു ശ്രമിച്ചിട്ടും വരുതിയിൽ വരാത്ത കോവിഡ് വ്യാപനമാണ് 100 ദിവസത്തെ ഭരണത്തിൽ സർക്കാർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ഇനിയും തീരാത്ത രണ്ടാം തരംഗത്തിന് പിന്നാലെ മൂന്നാം തരംഗവും പടിവാതിൽ നിൽക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് മറ്റൊരു പ്രശ്നം. ദൈനംദിന ചെലവുകൾക്ക് പോലും കടം വാങ്ങേണ്ടി വരുന്നു. മുട്ടിൽ മരമുറി, മന്ത്രി ശശീന്ദ്രന്റെ ഫോൺ വിളി, എം സി ജോസഫൈന്റെ മോശം പരാമർശം, കിറ്റെക്സ് പ്രശ്നം, നിയമസഭാ കയ്യാങ്കളി കേസിലെ തിരിച്ചടി തുടങ്ങിയവയും 100-ദിന ഭരണത്തെ വിവാദത്തിലാക്കി. രാഷ്ട്രീയമായിട്ടും യഥാർത്ഥത്തിൽ നയപരമായിട്ടും ഒരു ഇടതുപക്ഷ സർക്കാർ എന്നുള്ള രീതിയിൽ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 100 ദിവസം എന്ന് പറയുന്ന ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ളൊരു കാലയളവല്ലെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇതൊരു ഭരണ തുടർച്ച കൂടി ആയതുകൊണ്ട് തോൽവിയെ തുടർന്ന് രാഷ്ട്രീയ സംഘടനാതലത്തിൽ അഴിച്ചുപണി നടത്തിയാണ് പ്രതിപക്ഷം സർക്കാരിനെ നേരിട്ടത്. എന്നാൽ സർക്കാരിനെതിരായ പോരാട്ടം നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഇനിയും പ്രതിപക്ഷത്തിനായിട്ടില്ല. വേണ്ടത്ര വേഗതയില്ല എന്നതാണ് സർക്കാരിൻ്റെ 100 ദിവസത്തെ പ്രവർത്തനത്തിൽ കാണുന്ന പ്രധാന പോരായ്മ. മന്ത്രിമാരുടെ പരിചയക്കുറവ്, ഓഫീസുകളുടെ പാർട്ടി നിയന്ത്രണം, സാമ്പത്തിക പ്രതിസന്ധി എന്നിങ്ങനെ ഇതിന് ചൂണ്ടിക്കാണിക്കാൻ കാരണങ്ങളേറെയാണ്. എങ്കിലും ചലനാത്മകതയാവണം ഒരു സർക്കാരിൻ്റെ മുഖമുദ്ര. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്.